പിഎംകെ മന്ത്രി വി സെന്തിൽ ബാലരാജയ്ക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി അപ്രതീക്ഷിതമായിരുന്നില്ല. മന്ത്രിക്കെതിരെ അന്വേഷണം തുടരുന്നതിന് സുപ്രീം കോടതി കഴിഞ്ഞ മാസം ഇഡിക്ക് അനുമതി നൽകിയിരുന്നു. എങ്കിലും സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസിൽ കയറിയുള്ള പരിശോധന ഉൾപ്പെടെ ഇഡിയുടെ രീതി വിമർശിക്കപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് ബിജെപിക്ക് 25 സീറ്റ് നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭ്യർത്ഥിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സെന്തിലിനെ ദീർഘനേരം ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നും ശ്രദ്ധേയമാണ്. കേന്ദ്ര ഏജൻസികളുടെ തമിഴ്നാട്ടിലെ നടപടികൾ സെന്തിലിൽ ഒതുങ്ങുമോ എന്നതാണ് കാണേണ്ടത്. സംസ്ഥാന ബിജെപി നേതാക്കൾ ഇന്നലെ മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെയും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ബംഗാളിലും ഡൽഹിയിലും സംസ്ഥാന മന്ത്രിമാർക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ നടപടിയുണ്ടായി. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് സ്വാഭാവികമായും ഇത് ആക്കം കൂട്ടുന്നു. കോൺഗ്രസിന്റെയും എൻസിപിയുടെയും തൃണമൂലിന്റെയും അധ്യക്ഷർ തന്നെയാണ് ഇന്നലെ രംഗത്ത് വന്നത്. ഇഡി നടപടിയുടെ രീതിയാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ പാട്നയിൽ ഈ മാസം 23 ചേരുമ്പോൾ ഇഡി സിബിഐ പ്രയോഗം പരാമർശിക്കപ്പെടാൻ സെന്തിൽ ബാലാജിയും കാരണമായി. പാട്നയിൽ ഒത്തുചേരാൻ പോകുന്നതിൽ മിക്ക പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ നിലവിൽ ഇഡിയുടെയോ സിബിഐയുടെയോ കേസിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര ഏജൻസികളുടെ സമീപകാല കേസുകളിൽ 95% പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളവർക്കെതിരെയാണെന്ന് റിപ്പോർട്ടുകൾ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ഡിഎംകെയും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെ 14 കക്ഷികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതാണ്. എന്നാൽ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ഏപ്രിലിൽ തള്ളിക്കളഞ്ഞു. അത് കേന്ദ്ര സർക്കാരിന് നേട്ടമായിരിക്കുകയാണ്.